അങ്ങനെ അവനൊരു ദുരിതാശ്വാസമായി. പാല് കുടിച്ചിട്ടിരിക്ക കള്ളി. അപ്പൊ പാലെടുത്ത് കുടിച്ച നീ അല്ലേ? പിന്നാരാ പാലെടുത്ത് കുടിച്ചത്? ബാക്ക് മസിൽസ് ഉരുണ്ടു കൂടുന്നു. ധോണി വലിയ കളിക്കാരനാണ്, പക്ഷെ ഇത്രയും മസിൽ ഇല്ല. ഇനി മൂലവിറപ്പിക്കുന്ന കളി. എന്താണ് പതിവില്ലാതെ ഒരു ബോഡി ഷോ ഒക്കെ? പതിവില്ലാണ്ടല്ലടാ, മേലെ ആ സകലം ഒരു കുളിര് കോരിയിട്ട പോലെ തോന്നുന്നു. ഇവിടെ ആരുമില്ലല്ലോ. എന്താ എന്നെ ഒന്ന് തടവാൻ ഒരാളെ വെക്കടാ, എനിക്ക് സുഖം. അമ്മ മരിച്ചിട്ട് 23 കൊല്ലായി, എനിക്ക് സുഖമില്ല. അപ്പാപ്പനെ തടവല്ല, ചവിട്ടി തിരുമ ഞാൻ. അപ്പാപ്പൻ എന്റെ പാല് കട്ട് കുടിച്ച. പാലെടുത്ത് കട്ട് കുടിക്കാൻ ഞാൻ എന്താടാ കുറിഞ്ഞി പൂച്ചാ? കള്ളത്തരം പറയരുത്. അപ്പാപ്പനല്ലേ ഞാൻ അടുക്കള വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ചത്? പറ. നിന്റെ അപ്പനാവും എടുത്തു കുടിച്ചത്. അവന് പണ്ടേ ഉണ്ട്, ആരും കാണാതെ പാല് കട്ടെടുത്ത് കുടിക്കാൻ. അപ്പൊ അത് അപ്പൻ തന്നെ. അപ്പൊ എന്റെ പാല് മുല വിറപ്പിക്കാൻ അബുസലി പോരാട്ട. ഇതെന്താ അപ്പം കാലം? ഓഹോ, കയ്യിൽ മുല്ലപ്പൂ കെട്ടി ഇറങ്ങിയിരിക്കുന്നുണ്ടോ? പാല് കുടിച്ചത് അപ്പം തന്നെ. അപ്പൊ ഞാൻ അടുക്കള വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ച. കുടിച്ചു എന്ത് പണിയാണ് അപ്പ കാണിച്ചത്? അതങ്ങനെ അപ്പന് കുടിക്കാൻ പറ്റിയ പാലൊന്നും അല്ല. അതെന്താ, റബ്ബർ പാലാണോ? റബ്ബർ പാലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ പാല് കുടിച്ചതിന് ശേഷം അപ്പന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നു? ഫീലിംഗ് ഫാന്റാസ്റ്റിക്, വണ്ടർഫുൾ ഫീലിംഗ്. എന്താ അറിഞ്ഞുകൂടാ, പതിവില്ലാതെ എനിക്ക് ഇങ്ങനെ പാട്ട് പാടാനൊക്കെ തോന്നുന്നു. തോന്നുന്നു. നല്ല ഒന്നാം തരം മൂഡ്. സുനാമി അല്ലേ കുടിച്ച? സുന്ദര നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. അമ്മ ഇതെന്താണ് രാത്രി സെറ്റ് സാരിയെ കൊടുത്ത്? ആ അപ്പനൊരേ നിർബന്ധം സെറ്റ് സാരി എടുക്കണമെന്ന്. ചേട്ടാ, ഞാനവിടെ വെച്ചിരുന്ന മുല്ലപ്പൂ എന്തി? എന്താണ് അപ്പന്റെ ഉദ്ദേശം? എനിക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും കാണും, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. കടക്കപ്പുറത്ത് എന്റെ ഫാമിലി മാറ്റേഴ്സ് നിലവിലുണ്ട്. അപ്പാ, സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്.